ഇന്ന കാര്യം പറയും ഇന്ന കാര്യം പറയുന്നു പക്ഷേ കണ്ണപ്പായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ എന്റെ സിനിമ സിനിമാചിനെ പറയുമ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സിനിമ ഏകദേശം 50 കോടിയുടെ മുകളിൽ കേരളത്തിൽ നിന്ന് മാത്രം കളക്റ്റ് ഞാൻ അറിഞ്ഞു. മാളികപ്പുറത്തിന്റെ പ്രദേശം ഏറ്റവും അവസാനം ഞാൻ ഉദ്ദേശിച്ചു. ഇത്രയും വലിയ വിഷയമാക്കിയത് നിങ്ങൾ എല്ലാവരും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. കേരളത്തിലെ ഓരോ കുടുംബങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. എന്നെ ഇത്രയും എനിക്ക് പ്രോത്സാഹനം തന്നതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്. എൻ്റെ വീട്ടിലും എൻ്റെ ചുറ്റുവട്ടത്തും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ടീച്ചേഴ്സ്, ഞാൻ ഗുജറാത്തിൽ ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ ലീവ് എടുത്തത് ട്രെയിനിൽ കയറി ഇങ്ങോട്ട് നാട്ടിലേക്ക് വരും. ഞാൻ പഠിച്ചത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദിൽ നിന്ന് ഞാൻ ട്രെയിൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് തൃശ്ശൂർ വരും. ഓരോ തവണ ഞാൻ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഡയറക്ടറുമായിട്ട് മീറ്റിംഗ്സ് കഴിയണം. ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ മീറ്റ് ചെയ്യണം. പുതിയ ഏതെങ്കിലും അവസരം തന്നെ ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യമൊക്കെ അച്ഛൻ ടിക്കറ്റ് മേടിച്ചതായിരുന്നു. പിന്നീട് അച്ഛൻ ടിക്കറ്റ് മേടിക്കുമ്പോൾ ഈ ആവേശി നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അറിയാം നമുക്ക് ആവേശി കൺഫേം ആയില്ലെങ്കിൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ട്രെയിനിൻ്റെ പടിയിലാണ് ഇരിക്കുക കയറുന്ന സമയത്ത്. അപ്പം ഈ ക്യാറ്ററിൽ ഭക്ഷണം കൊണ്ടുവന്ന ചേട്ടന്മാരെ കൂടെ ചോദിക്കും. പിന്നെ അവർ അവരുമായിട്ട് ഈ യാത്രയിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ എപ്പോഴും എന്നെ ഭയങ്കര പരിചയം. അപ്പം എന്നോട് ചോദിച്ചു എപ്പോഴാണ് എൻ്റെ സിനിമ തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ എപ്പോഴേക്കും ഒരു ദിവസം സിനിമ ഉണ്ടാവും. പിന്നീട് അവരെനിക്ക് നമുക്ക് ട്രെയിൻ യാത്ര ചെയ്ത് നമുക്ക് കുടിക്കാൻ വേണ്ട വാട്ടർ ബോട്ടിലില്ല, വെള്ളം. അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു കത്തി ശീലാക്കിയിട്ട് അതിൻ്റെ മോഡ് കിടന്നിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഓരോ തവണ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും എന്നെ എനിക്കൊരു സിനിമ അവസരം കിട്ടും, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടും, എന്നെ കാണുമ്പോൾ ചിരിക്കും, എൻ്റെ സിനിമകൾ വിജയിക്കും. ഇപ്പം ചേട്ടൻ പറഞ്ഞു ഒരു സൂപ്പർ സ്റ്റാറാണ്. ഞാൻ സ്വപ്നം കണ്ടതൊക്കെയാണ് എനിക്ക് സംഭവിച്ചത്. എൻ്റെ കണ്ണു നടത്തുന്നത് ഞാൻ എന്റെ അച്ഛൻ തന്നെ മാത്രമാണ് എനിക്ക് ഇത്രയും വിശ്വാസം പഠിപ്പിച്ചത്. അതിനുശേഷം എന്നെ ഇത്രയും വിശ്വാസത്തോടെയും ഇത്രയും സ്നേഹത്തോടെയും കണ്ടത് കേരളത്തിന്റെ സമൂഹമാണ്. ഇനി ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഇന്ന് ഇവിടെ വല്ലാതെ ചെയ്തു ഈ